നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു പക്കവടയാണ്. ചിലരിതിന് കൊക്കുവട എന്നൊക്കെ പറയും. ഒരു മഴ സമയത്തൊക്കെ കുറച്ച് കട്ടൻ ചായക്കൊപ്പം ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റേതായ ഒരു സ്റ്റൈലിലാണ്. അങ്ങനെ തന്നെ വേണമെന്നൊരു നിർബന്ധവും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തായാലും ഈ സ്റ്റൈൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലോട്ട് 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വറുത്ത അരിപ്പൊടി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് 1/2 കപ്പ് മൈദപ്പൊടിയാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ആ ഒരു ടേസ്റ്റ് ഇത് ഒന്നുകൂടെ ടേസ്റ്റിയാക്കും. അപ്പോൾ അതും കൂടെ ചേർക്കാം. ഇനി കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. പകരം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അത് 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഒരു വിസ്കോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ അപ്പക്കാരം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാലേ അതൊന്ന് പൊങ്ങി വരികയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇതിൽ അപ്പക്കാരം. അത് നിങ്ങൾ ചേർക്കാനായിട്ട് മറക്കരുത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നു. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. മല്ലിയിലും കറിവേപ്പിലയൊക്കെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ മാവിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ മാവിലോട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ഒരുപാട് ലൂസായി പോരുത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് മാവെടുക്കുന്നതിനനുസരിച്ചിട്ട് വല്ലാതെ ലൂസായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കടലമാവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം. ഒരുപാട് ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മണിക്കൂറൊക്കെ വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ പക്കാവട ഉണ്ടാക്കാനായിട്ട് 1 ചീനച്ചട്ടിയിലോട്ട് ഞാൻ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് കുറച്ചീശെ ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഒന്നായിട്ട് എണ്ണ കുടിക്കും. എപ്പോഴും ഫ്ലെയിം 1 മീഡിയം ടു ഹൈ അതിൻ്റെ 1 മിഡിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താൽ പെട്ടെന്ന് പുറംഭാഗം നന്നായിട്ട് മുരിയും, ഉള്ളിൽ തീരെ വെന്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ 1 ബാച്ച് മൊത്തം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് അറിയിക്കണേ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.